ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഫോട്ടോ ഷൂട്ടാണെന്ന് മനസ്സിലായില്ലേ? അന്നത്തെ ബാക്കിയാണ്, നമ്മളുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ട്. പിന്നത്തെ എൻ്റെ മേക്കപ്പ് ലുക്ക് അതെല്ലാം നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ മേക്കപ്പ് ലുക്ക്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത മേക്കപ്പ് അല്ല കേട്ടോ, ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് മേക്കപ്പ് ചെയ്താ. അപ്പോൾ ഇന്ന് മേക്കപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ടില്ല. നമ്മളൊരു ചെറിയൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലഷറും ഐലൈനറും ഐബ്രോ പെൻസിലും ലിപ്സ്റ്റിക്കും, അത്രേ ഉള്ളൂ. സിമ്പിൾ മേക്കപ്പ് തന്നെയാണ്, പക്ഷേ മേക്കപ്പ് ചെയ്ത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ അന്നത്തെ ഇന്നത്തെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലുക്കിലും ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. നമ്മളിടുന്ന കോസ്റ്റ്യൂമിനനുസരിച്ചുള്ളൊരു കളറിലാണ് ഇന്നത്തെ മേക്കപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇന്ന് നമ്മൾക്ക് ഇന്നും കുഞ്ഞു കുഞ്ഞു വെറൈറ്റി മൂക്കുത്തികളും ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ചെറിയ ചെറിയ ഓർണമെൻറ്റ്സ് ചേഞ്ചിങ്ങും, പിന്നെ നമ്മൾ ആ കട ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്തി ആവാണ്ടിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുറേ സ്റ്റിൽസ് എടുക്കാൻ വേണ്ടി ഞാൻ പോസ് ചെയ്ത് കൂട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. നമ്മൾ ഏത് ഏജിലും പല പല ഡിഫറെൻറ്റ് സ്റ്റൈൽ ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ, ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് വരുന്നൊരു വ്യത്യാസം എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഉയർത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സെൽഫായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആരെങ്കിലും കൂജു സ്റ്റാർ വേൾഡിൻ്റെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വേൾഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഹാർട്ടി വെൽക്കം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഫസ്റ്റ് ഇടുന്ന ഡ്രസ്സിൻ്റെ ഒരു ലുക്ക്. നമ്മൾക്ക് ഇതാണ് ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്, നമുക്ക് കാണാം. അപ്പോൾ ഇതേ കുറച്ച് ലെങ്തിയാണ്, എനിക്ക് ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ എനിക്കിതൊരു ഏകദേശം ഫുള്ളായിട്ട് വരും. ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ 3/4 പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഡ്രസ്സിന് നല്ലൊരു കംഫർട്ടബിളാണ്, നമുക്ക് ഏത് ഏജിലൊക്കെ ഉള്ളവർക്കും പറ്റുന്നതാണ് കേട്ടോ. ലൈനിങ് ഒക്കെ ഉണ്ട്, നല്ലൊരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാനിതിൻ്റെ കട പറയുന്നുണ്ട്, ഇതിൻ്റെ കടയെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി എടുക്കാം. നമുക്ക് എല്ലായിടത്തു നിന്നുമുള്ള റേറ്റിനേക്കാളും ഒരുപാട് ഡിസ്കൗണ്ടിൽ തരും അവർ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് കുറച്ച് കാഴ്ചകൾ പുറത്ത് ഒന്ന് ഷൂട്ട് ചെയ്യാം. നമുക്ക് സ്പേസ് ഇല്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്.
ഇത്രയും ഡ്രസ്സാണ് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. നമ്മൾ ആ ഷോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ട് അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റി ഡിസൈൻസും കളേഴ്സും ഒക്കെ ഉണ്ട് അവിടെ. നിങ്ങൾ എന്തായാലും അവിടെ ചെന്ന് ഒന്ന് നോക്കുക. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതാണ്, ഇപ്പോൾ ബാക്കിയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഷോപ്പ് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഷോപ്പ് വെടിമറ ജംഗ്ഷനിലാണ്, സബി ടെക്സ്റ്റൈൽസ് ആണ്. പർദാസൊക്കെ ഉണ്ട്, ചുരിദാറുണ്ട്, ലെങ്ത്തുള്ള കുർത്തകളുണ്ട്, അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തുള്ള ഗൗൺ ഉണ്ട്. ജെൻസിനും ലേഡീസിനും ഉള്ള ഡ്രസ്സസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടാതെ നമുക്ക് ചെരുപ്പുകളുണ്ട്, ബെൽറ്റ്, മാലകൾ, ബാഗ് എല്ലാം ഉണ്ട്. ലേഡീസ് ഐറ്റംസും ജെൻസിൻ്റെയും ഉണ്ട്. കൂടാതെ പാൻറ്, ഷർട്ട്, ടീ ഷർട്ടുകൾ, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നല്ലൊരു ഇതൊക്കെയാണ് അവിടെ. നമുക്ക് എന്തായാലും ഇഷ്ടം, പർദാസും അതിൻ്റെ ഷോളും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്, അതിലുപരി ഡിസ്കൗണ്ട് ഉണ്ട്. പെർഫ്യൂംസ് ഉണ്ട്, നമുക്ക് കാർപ്പറ്റുകൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ നിസ്കരിക്കുമ്പോൾ നമുക്ക് തറയിൽ വിരിക്കാനുള്ളത്, അങ്ങനെ കുറഞ്ഞ റേറ്റിലും കൂടിയ റേറ്റിലും ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതും ഏതൊരു തരക്കാർക്ക് കയറിയാലും വാങ്ങാവുന്നതായ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ താഴെ നിന്ന് തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും കേട്ടോ, നല്ലൊരു ഷോപ്പാണ്. നമുക്ക് മനസ്സിനിണങ്ങിയത് എന്തായാലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഞാൻ വീണ്ടും പോയായിരുന്നു അവിടെ. നമുക്കപ്പോൾ അധികം ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ടൊക്കെ തന്നായിരുന്നു. നമ്മൾ ഒരു നാല് ഡ്രസ്സുകളെ എടുത്ത്, അപ്പോൾ എടുത്തതിന് ശരിക്കും പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും. ഇത് നമുക്ക് നേർപകുതി ആയുള്ളൂ, നല്ല ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ അവിടെ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു ഡ്രസ്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഇതുപോലെയൊക്കെ പോസ് ചെയ്യുന്നുണ്ടാവുന്ന എല്ലാവരും വിചാരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ ഏജിലും കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടല്ലേ, പലതും ശ്രദ്ധിക്കണം. ഇതാകുമ്പോൾ ഫുൾ ഗൗണുകൾ, വെറൈറ്റി കളറുകൾ, നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് ഏത് ഏജ് ആണെങ്കിലും. ഓക്കെ, കൂടാതെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കൊഞ്ഞൊരു മേക്കപ്പും മൂക്കൂത്തിയുമൊക്കെ ആയിട്ട് വരുമ്പോഴുള്ളൊരു മാറ്റം അത് നിങ്ങളെ കാണിക്കുന്നു എന്ന് വിചാരിച്ച് മാത്രമാണ്. അപ്പോൾ നിങ്ങളും ഓരോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഹെയർ സ്റ്റൈൽ ഓർണമെൻറ്റ്സ് മാറ്റാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് ഇതുപോലൊരു നല്ല വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.